മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രസ്തുത ശ്ലോകത്തിൽ അർജുനനോട് ഭഗവാൻ സത്തിന് ഇല്ലായ്മയുണ്ടാവില്ല അസത്തിന് ഉണ്മയുണ്ടാവില്ല എന്ന ദാർശനിക മതത്തെ ഉദ്ധരിക്കുകയാണ് ഉദ്ധരിച്ച് കേൾപ്പിക്കുകയാണ് എന്താണ് സത്ത് ഭഗവത്ഗീതാ പ്രകാരം ശ്രദ്ധ എന്നൊരർത്ഥം പറയാം അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആഹൂതിയും കൊടുക്കുന്ന ദാനവും തപസ്സും കർമ്മവുമെല്ലാം അസത്താണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മരണോത്തരം ഫലം ഉത്തമമാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ലോകത്തിലും ഇതിന് മഹത്വമില്ല ശ്രദ്ധ എന്നാൽ സത് സത്യം ധീയതയെ അത്രയേതി ശ്രദ്ധ സത്യധാരണ തന്നെയാണ് ശ്രദ്ധ സ്വയം എന്ത് സത്യമാകുന്നുവോ അതിനെ സത്യമെന്നറിഞ്ഞ് ധരിക്കുക ഒരു കർമ്മം നാം ചെയ്യുമ്പോൾ അതിൽ നിന്നുളവാകുന്ന ഫലം അനുഭവമാണ് അത് സത്യമാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് വൈമുഖ്യമുണ്ടാകും ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഉണ്ടായതിനെ സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറുണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാകണമായിരുന്നു എന്ന് പൂർവ്വകാലത്തിലേക്ക് ബുദ്ധി പോയി അതിനെ ഉണ്ടാക്കുവാൻ നമ്മുടെ ബുദ്ധി ശ്രമിക്കുകയും ചെയ്യും നമ്മുടെ ഒരു കുട്ടി മരിച്ചാൽ നമ്മുടെ ഒരു ബന്ധു വീണ വീണു എന്നതിനെ അനുഭവമായി സ്വീകരിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് പറ്റും അപ്പോൾ നാം പലപ്പോഴും ജീവിക്കുന്നത് സത്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ലോകങ്ങളിലല്ല അനുഭവ നിഷേധത്തിൻ്റെയും അസത്യത്തിൻ്റെയും ലോകങ്ങളിലാണ് യാതൊരുവനാണോ സദ്ധാവാൻ സത്യധാരണയുള്ളവൻ ആ സത്യധാരണയാണ് സത്ഥ സ്വയം എന്ത് സത്യമാകുന്നുവോ അതാണ് സത്യമെന്ന് അറിഞ്ഞ് അതിനെ ധരിക്കാൻ തയ്യാറാവുക ഉളവായി കഴിഞ്ഞാൽ വർത്തമാനത്തിൽ ഉളവായ സത്യത്തെ നിഷേധിച്ച് ഇന്നതാകണമായിരുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരിക ഇതാണ് ലോകനീതി നാം എല്ലാം ജീവിക്കുന്നത് ഈ മിഥ്യയുടെ ലോകങ്ങളിലാണ് മഹാഭാരത യുദ്ധം സംജാതമായി കഴിഞ്ഞു മഹാഭാരതത്തിൻ്റെ അവകാശങ്ങൾ കൗരവരുടെ കയ്യിലായിക്കഴിഞ്ഞു യുദ്ധക്കളത്തിലെത്തിക്കഴിഞ്ഞു ഇതെല്ലാം ലൗകികമായി നാം കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരുവൻ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്നുവെങ്കിൽ ഈ പശ്ചാത്തലത്തെ ആദ്യം സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ധർമ്മത്തിൻ്റെ അഭാവം അധർമ്മമല്ലാത്തതുപോലെ ശ്രദ്ധയുടെ വിപരീതം കണ്ടുപിടിക്കേണ്ടതാണ് ശ്രദ്ധയുടെ വിപരീതം അശ്രദ്ധയാണ് അശ്രദ്ധ എന്നാൽ അസത്യധാരണയാണ് അസത്യധാരണയാണ് ശ്രദ്ധയില്ലായ്മയല്ല ശ്രദ്ധയില്ലായ്മയും അസത്യധാരണയും രണ്ടാണ് അശ്രദ്ധയാഹുതമെന്നതിന് ഒരു ഭാവവും ഇല്ല ശ്രദ്ധ ഇല്ലാതായാൽ വസ്തു ഇല്ല നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആഹുതിയെ ചെയ്യുമ്പോൾ നമ്മളൊരു ദാനത്തെ ചെയ്യുമ്പോൾ ശ്രദ്ധയാണ് ഉണ്ടായിരിക്കേണ്ടത് ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായാൽ വസ്തു ഇല്ല അത് അസത്താണ് ഇല്ലായ്മ തന്നെയാണ് ഉണ്മയല്ല അതുകൊണ്ടാണ് ഇതുപോലെ അശ്രദ്ധയാ ദത്ത ദാനം ചെയ്യുകയാണ് ശ്രദ്ധാപൂർവം കൊടുത്താൽ മാത്രമാണ് അതുണ്മയാകുന്നത് അസത്യധാരണയിൽ ദാനം ചെയ്യുന്നത് അശ്രദ്ധയാ അശ്രദ്ധയാദത്തമാണ് യാവത് ബ്രിയേത ജരം താവത് സ്വത്വം ഹിദേഹിനം അധികം യോ അഭിമന്യേത സ്വസ്തനഹ ദണ്ഡമർഹതി എത്ര കൊണ്ട് നമ്മുടെ വയറ് നിറയുമോ അതിന്മേൽ മാത്രമാണ് നമ്മുടെ അധികാരം വയറ് നിറയുക എന്നാൽ ജീവനിർവാഹം അതിലധികമുള്ളതിനെ എൻ്റേതെന്ന് ധരിക്കുന്നുവെങ്കിൽ അത് അസത്യധാരണയാണ് ഏതൊന്നും അതിൻ്റെ അനുഭവ തലത്തിലല്ലാതെ എൻ്റെ എന്ന മമത സാങ്കല്പികമായി വച്ച് പുലർത്തുന്നു എങ്കിൽ അത് അസത്യധാരണയാണ് പരകീയമെന്ന് ധരിക്കുന്നത് സത്യധാരണയാണ് ദാനം ചെയ്യുന്നുവെങ്കിൽ സത്യധാരണയോടെ ചെയ്യുക അധ്വാനിക്കുന്നവന് അവൻ്റെ പ്രയത്നത്തിനുചിതമായ വേതനം നൽകുന്നത് കൃപയല്ല അതവൻ്റെ അധികാരമാണ് അവരില്ലെങ്കിൽ ഈ വരുമാനമൊന്നും ഇല്ല തന്നെ എന്തെല്ലാം ഓട്ടോമേഷൻ യന്ത്രങ്ങൾ സ്വയം പ്രവർത്തിക്കുന്നവ വന്നാലും അതെല്ലാം മാനവ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിനു വേണ്ടി യോഗദാനം ചെയ്ത മാനവരുടെ തന്നെ സംഭാവനയുടെ പരിണാമമാണ് സർവത സ്വനിർവാഹത്തിലധികം ഉള്ളത് മറ്റുള്ളവരുടെ അധികാരത്തിലുള്ളതാണ് ഈ സത്യം സത്യധാരണ ഭാഗവതം ഇങ്ങനെയാണ് ഇങ്ങനെയായതിനു പറയുക യാവത് ബ്രിതജരം താവത് സ്വത്വം ഹി ദേഹിനാം എന്ന് ഭാഗവതം പറയും ഈ സത്യധാരണയോടൊപ്പം പരാർദ്ധത്തിന് നൽകുന്നത് ശ്രദ്ധയാദത്തമാകുന്നു അപ്പം ദാനം ശ്രദ്ധാപൂർവമാവുക എന്നാൽ എൻ്റെ സ്വത്വത്തെ വസ്തുവിൽ നിന്ന് പിൻവലിച്ച് സ്വസ്വത്വ നിവൃത്തി പരസത്വാപാദനം ദാനം ഇപ്പം ഈ സത്യധാരണ വന്ന് അതിനനുസരിച്ച് ഈ സത്യം മനസ്സിലാക്കി പരാർത്ഥത്തിന് നൽകുന്നത് ശ്രദ്ധയാദത്തമാകുന്നു ശ്രദ്ധയാഹുതം ദേവതകളെ ഉദ്ദേശിച്ച് അതായത് മാനവീയ അധികാരമറിയാതെ പശു സമാനമായി തിരസ്കാരപൂർവകം മറ്റുള്ളവർക്ക് അല്പം നൽകുന്നത് അശ്രദ്ധയാദത്തമാണ് വഴിവക്കിലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരന് ഒരു പഴമോ ഒരു നാണയമോ നൽകിയിട്ട് ബാബ പ്രണാമം എന്ന് പറയുന്നത് ശിഷ്ടാചാരമാണ് അത് കൊടുത്തിട്ട് അയാളെ പ്രണമിക്കും ആളുകൾ ഭാവന എന്തെന്നാൽ ഇയാളിൽ ഭഗവാനെ കണ്ട് സേവ ചെയ്യുന്നു ആ മഹത്വത്തെ പ്രണമിക്കുന്നു ഈ മഹത്വമേണ്ട സിദ്ധാന്തം ഭാരതത്തിലുണ്ടായിരുന്നു ഇപ്പോഴും അവിടവിടെ ഇല്ലെന്ന് പറയാനാവില്ല വിദേശികളുടെ അന്ധ അനുകരണവും അവരുടെ വിദ്യാഭ്യാസവും കൊണ്ട് നമുക്കത് നഷ്ടമാവുകയാണ് അതുകൊണ്ട് സംസ്കാരത്തെ വൈദേശിക രീതിയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നതിന് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം തന്നെ ഇന്ന് അനിവാര്യമാണ് സാംസ്കാരിക അടിമത്തമാണ് ഏറ്റവും വലിയ അടിമത്തം ഒരു ജനത അവൻ്റെ സംസ്കാരത്തിൻ്റെ തനിമ നഷ്ടപ്പെടുത്തുകയും കാരണം ഭാഗവതത്തെ അടിസ്ഥാനപ്പെടുത്തി തൻ്റെ കയ്യിലുള്ളത് തൻ്റേതല്ല എന്ന് മനസ്സിലാക്കി അതിൻ്റെ ശ്രദ്ധ കൈവന്ന് ദാനത്തെ ചെയ്യുന്നത് ശ്രദ്ധയാ ദത്തമാണ് അശ്രദ്ധയാ തപസ്തബ്ധം അസത്താണ് ഉത്തമ ലക്ഷ്യപ്രാപ്തിക്കുള്ള പരിശ്രമം ചെയ്യുന്നത് തപസ്സാണ് ലക്ഷ്യം കൈവിടാതെ ധീരനായി ഒരിക്കലും പിന്തിരിയാതെ ആ തലത്തിൽ നിത്യനിരന്തരമായി പരിശ്രമിക്കുന്നത് തപസ്സാണ് ദേവ ുരു പ്രാജ്ഞ പൂജനം ഇങ്ങനെ മൂന്ന് വിധം തപസ്സ് ഭഗവത്ഗീത തന്നെ വർണ്ണിച്ചിട്ടുണ്ട് അതിൻ്റെ സംക്ഷിപ്ത രൂപം ഇത് തന്നെയാണ് പതിനാഴാം പതിനേഴാം അധ്യായം ഭഗവത്ഗീത കേവലം ആദ്ധ്യാത്മിക തപസ്സിൻ്റെ വർണ്ണനമാണ് തപസ്സിനെ സംബന്ധിച്ചിടത്തോളം ദേവപൂജനം തപസ്സാണ് ഓരോ അംഗങ്ങളിലും ദേവതകളുണ്ട് ഓരോ അവയവങ്ങളിലും ഓരോ ജീവികളിലും അതാതിൻ്റെ ദേവതകളുണ്ട് ഓരോ സസ്യത്തിലും അതാതിൻ്റെ ദേവതകളുണ്ട് ഓരോ ശിലയിലും അതാതിൻ്റെ ദേവതകളുണ്ട് ഏതൊരുവനാണോ ദേവതാവിജ്ഞാനം കൈമുതലാകുന്നത് അവന് ആ സസ്യങ്ങളിലിരിക്കുന്ന ദേവതയെ തിരിച്ചറിയാറാവും ആ ദേവതയുടെ അനുഗ്രഹം ആ സസ്യത്തിൻ്റെ ബോധതലം ആ ദേവത വശപ്പെട്ടാൽ മാത്രമാണ് ആ ദേവതയെ ഗുണപരങ്ങളായ കർമ്മങ്ങൾ ചെയ്യിക്കാനാവുക ഉത്തമനായൊരു വിഷങ്കുരൻ ഒരു ചെടി നുള്ളി കൊടുക്കുമ്പോൾ ആ ചെടിയിൽ നാം കാണുന്ന ഭൗതികമായ ഇല ഭൗതികമായ പൂവ് ഭൗതികമായ കായ് ഭൗതികമായ വേര് ഇവയൊക്കെ ആ ഭൗതിക തലത്തിൽ അതിൻ്റെ ഘടകങ്ങളായി ഒട്ടേറെ പദാർത്ഥങ്ങൾ ഭൗതികമായി വേർതിരിക്കാൻ കഴിഞ്ഞേക്കാം ആ ഘടകങ്ങൾ പ്രയോജനപ്രദമാകുന്നത് അതിലടങ്ങിയിരിക്കുന്ന ദേവത സന്തുഷ്ടമായി ആ സസ്യത്തിൻ്റെ ജീവിതം ധന്യമായി എന്ന് ആ ദേവതയ്ക്ക് ബോധ്യപ്പെട്ട് രോഗിയിലിരിക്കുന്ന ദേവതയോട് വിഷഗ്വരനിലെ ബോധദേവത സന്നിവേശിച്ച് സംയോജിക്കുമ്പോഴാണ് അത് രോഗനിവൃത്തിക്ക് കാരണമാകുന്നത് എന്ന് പ്രാചീന ഭാരതീയ ചിന്ത ദേവതാജ്ഞാനത്തിൻ്റെ ലോകമാണ് ഭൗതിക കർമ്മങ്ങളിലധികവും അപ്പോൾ ദേവതാവിജ്ഞാനം ലഭിക്കണമെങ്കിൽ ദേവ പൂജനമെന്ന അനിവാര്യമാണ് ദേവതകളെ തൊട്ടറിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമാണ് ദേവതാവിജ്ഞാനത്തിൻ്റെ തപോലോകങ്ങളിൽ കടക്കാനാവുക എപ്പോഴെങ്കിലും രാഗമോ ദ്വേഷമോ ക്രോധമോ ഒക്കെ കടന്നു വരുന്നുവെങ്കിൽ ഈ ആസുരസമ്പത്തികളുടെ ആവിർഭാവത്തോടുകൂടി ദേവതകൾ പിന്തിരിഞ്ഞു പോവുകയും ദേവതകൾ ഒരിക്കലും അവനിരിക്കുന്ന ലോകങ്ങളിലേക്ക് വരാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ദേവതാപൂജനത്തിൻ്റെ ലോകം ശ്രദ്ധേയ ലോകമാണ് ദേവപൂജനം ദ്വിജപൂജനം രണ്ട് ജന്മങ്ങളുള്ളവനാണ് ദ്വിജൻ ദ്വിജൻ ആയിത്തീരുന്നത് പിതാവിൽ നിന്ന് ഗായത്രി ഉപദേശിച്ച് ലഭിക്കുമ്പോഴാണ് ഗായത്രി മന്ത്രമാതാവാണ് വൈദികിയാണ് വൈദികിയായ ഗായത്രിയ വ്യാകൃതിയോടുകൂടി ലഭിക്കുമ്പോൾ ജനനം അഥവാ പ്രാദുർഭാവം കഴിഞ്ഞ് ഒരു രണ്ടാം ജന്മം ഉണ്ടാവും ഉപനയനമെന്നതിന് പറയും അത് ബോധപൂർവം മൃത്യുമുഖത്വ ചെന്ന് വരുന്നതാണ് കാരണം അവിടെ മൂന്ന് പ്രാവശ്യം പിതാവ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ വെല്ലുന്ന തലത്തിൽ പുത്രനെ മൃത്യുവിന് കൊടുക്കും കഠോപനിഷത്തിൽ ഇത്തരമൊരു രംഗമുണ്ട് മൃത്യുവേത്വാ ദാമിതി പിതാവെ എന്നെ ആർക്കാണ് കൊടുക്കുക ഒന്നാമത് ചോദിച്ചു ചോദ്യം ജാഗ്രത്തിൽ രണ്ടാമതും ചോദിച്ചു പിതാവെ എന്നെ ആർക്കാണ് അങ്ങ് കൊടുക്കുക മൂന്നാമതും ചോദിച്ചു സുഷുപ്തിയോളം എത്തി ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അറിവ് മുഴുവൻ പോകും അവിടെ പിതാവ് പറഞ്ഞു മൃത്യുവേത്വാ ദാമിതി നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കാൻ പോവുകയാണ് മൃത്യു നീ പോകാൻ പോവുകയാണ് മൃത്യുവിന് പിതാവ് പുത്രനെ നൽകുന്ന കർമ്മമാണ് ഉപനയനം മൃത്യുരാചാര്യ സ്ഥവ മൃത്യുവാണ് നിന്റെ ആചാര്യൻ യാതൊരുവൻ മൃത്യു മുഖത്തുപോയി സമർത്ഥമായി തിരിച്ചു വന്നുവോ ജ്ഞാനിയായ അവനെ പൂജിക്കുന്നത് ദ്വിജപൂജനം ദ്വിജപൂജനം തപസ്സാണെന്നാണ് ഭഗവത്ഗീത പറയുന്നത് ദേവപൂജനം ദ്വിജപൂജനം ഗുരുപൂജനം ഗുരു സർവശ്രേഷ്ഠനാണ് ഗുശബ്ദോ ഹ്യന്ധകാര സാരുശബ്ദം തന്നിരോധനം ഇരുട്ടു മാറ്റുകയാൽ ഗുരുവെന്ന് അരുളുന്നിതേ ഗുരു എന്ന് പറയുന്നത് തന്നെ അന്ധകാരത്തെ കളയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഗുരുവിനായുള്ള പൂജ ഗുരുപൂജ അതും തപസ്സാണ് ഗുരുക്കന്മാരെ മഹാപുരുഷന്മാരെ ആചാര്യവര്യന്മാർ ഒക്കെ പൂജിക്കുന്നത് ശ്രേഷ്ഠമായ തപസ്സാണെന്ന് ഗീത അഭിപ്രായപ്പെടുന്നുണ്ട് പ്രാജ്ഞപൂജനം പ്രകർഷണ ജ്ഞാനാദി ഇതി പ്രാജ്ഞ അറിവുള്ളവനെ പൂജിക്കുക എനിക്കറിയാത്തത് അദ്ദേഹത്തിനറിയാം അതിൽ സന്തുഷ്ടനായി പൂജിക്കുക എനിക്കറിയാത്തത് അയാൾക്കറിയാം അസൂയ കൊണ്ട് നിന്ദിക്കുക തപസ് നഷ്ടമാകാൻ വേറൊന്നും വേണ്ട എപ്പോൾ അറിവുള്ളവരെ നിന്ദിക്കുന്നു അതോടുകൂടി അറിവിൻ്റെ അടയുന്നു അതുകൊണ്ട് ദേവപൂജനം ദ്വിജപൂജനം ഗുരുപൂജനം പ്രാജ്ഞപൂജനം ഇങ്ങനെ ദേവ ദ്വിജ ഗുരു പ്രാജ്ഞപൂജനം തപസ് വർണ്ണിച്ചിട്ടുണ്ട് ഇതിൻ്റെ രൂപം ഇതുതന്നെയാണ് ഇപ്പോൾ പതിനേഴാം അധ്യായം ഭഗവത്ഗീത ഇതിൻ്റെ വർണ്ണനമാണ് തപസ്സിൻ്റെ അതിൻ്റെ ബാഹ്യരൂപവും ഗ്രാഹ്യമാണ് ശ്രമികളുടെ ശ്രമം ആദ്ധ്യാത്മിക ദൃഷ്ടികോണത്തിൽ നിതരാം തപസ്സാണ് ഏത് ശ്രമവും തപസ്സാണ് സത്യധാരണയിൽ ശ്രമിക്കുന്നവർ തപസ്സു ചെയ്താൽ അത് സത്യമാണ് അസത്യധാരണയിൽ ശ്രമിക്കുന്നവർ തപസ്സു ചെയ്താൽ അത് അസത്താണ് നമ്മുടെ പരിശ്രമം കേവലം ഉദരപൂർത്തിക്ക് മാത്രമല്ല പരോപകാരാർത്ഥവും കൂടിയാണ് നമ്മളും ആ ശ്രമമുള്ളവരും തമ്മിൽ ഉള്ള ഭേദം നോക്കിയാൽ ഇത് മനസ്സിലാവും നമ്മൾ കൂടുതൽ അവധി ആഗ്രഹിക്കുകയാണ് നമ്മളൊരു രാജ്യമെന്ന നിലയിൽ നോക്കിയാൽ ഇന്ത്യ അവധി ആഗ്രഹിക്കുകയാണ് പരിശ്രമം തീർന്നു വരികയാണ് നാളെ ഹർത്താലാണ് വലിയ സന്തോഷമായി നാളെ ബന്ധാണ് കൂടുതൽ സന്തോഷമായി നേരെ മറിച്ച് പോലുള്ള രാജ്യങ്ങൾ നോക്കിയാൽ പരിശ്രമം അവരുടെ ജീവവായുവായി തപസ്സെന്നത് നിതാന്ത പരിശ്രമമാണ് പരോപകാരാർത്ഥവും കൂടിയാണ് കർമ്മം നിത നിതാന്തമായ ശ്രമമാണ് അനിവാര്യമായുള്ളത് ഒരു നിമിഷം പോലും ഈ ഇന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങളെ പ്രത്യേകിച്ചും വെറുതെ ഇരുത്തരുത് കർമ്മേന്ദ്രിയങ്ങൾ പൂർവങ്ങളായിരിക്കുന്ന വാസനകളുടെ ലോകങ്ങളിൽ നിരന്തരമായ കർമ്മം ചെയ്യുമ്പോഴാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ മര്യാദയ്ക്കിരിക്കുക കർമ്മേന്ദ്രിയങ്ങൾ എപ്പോഴെങ്കിലും പിൻവലിച്ചാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഭാവനാലോകങ്ങളെ സൃഷ്ടിക്കും അവ ആസുരി സമ്പത്തി കലർന്നതാവും അതിൽ അസൂയ അതിൽ കൽപ്പനാവൈഭവം കൊണ്ട് ദ്വേഷം രാഗം ഇവയൊക്കെ പടരും അത് ഏതെങ്കിലും കർമ്മം ചെയ്യുന്നവരെ നിഷേധിക്കുവാനും ഏതെങ്കിലും തരത്തിൽ കർമ്മത്തെ നിന്ദ ഉളവാക്കുവാനും ഇടയാക്കുകയും ചെയ്യും അതാണിന്ന് നാമും ജപ്പാനും തമ്മിലുള്ള വലിയ വ്യത്യാസം കാരണം നമ്മളത് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും നാം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവധിയാണ് നാം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഹർത്താലാണ് നാം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബന്ധാണ് അവയൊക്കെ തന്നെ നമ്മെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടത്ര നേതാക്കളും പാർട്ടികളും പ്രസ്ഥാനങ്ങളും നമുക്കുണ്ട് നിരന്തരമായ കർമ്മത്തിൻ്റെ ലോകങ്ങളിൽ മനുഷ്യനേർപ്പെടുമ്പോൾ നാമങ്ങൾക്ക് പോലും പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലങ്ങളിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ വരുന്നതിന് മുമ്പ് രാജഭരണത്തിൻ്റെ കാലങ്ങളിൽ ഏത് ദേവതയുടെ ജനനം ഏത് ദേവതയുടെ സമാധി നമുക്ക് അവധിയുണ്ടായിരുന്നുവെന്ന് നോക്കുക പഴയ റെക്കോർഡുകളിൽ ഹിന്ദുസ്ഥാനം എന്നൊക്കെ അഭിമാനിക്കുന്ന ഈ രാജ്യത്ത് നമുക്ക് ശങ്കരാചാര്യരുടെയോ വ്യാസൻ്റെയോ വസിഷ്ഠൻ്റെയോ അത്രിയുടെയോ സമീപകാലസ്ഥരായിരിക്കുന്ന എഴുത്തച്ഛനെ പോലുള്ളവരുടെയോ പോലും ജന്മദിനം ഇന്ന് കൃത്യമായി അറിയില്ല ഒട്ടേറെ വാദമുഖങ്ങളുണ്ട് എന്നിട്ടും നാം ആ ജന്മദിനങ്ങൾക്കൊക്കെ കേന്ദ്രത്തിലും കേരളത്തിലും മത്സരിച്ച് അവധി നേടിയിരിക്കുന്നു നമ്മുടെ മതം വിജയിച്ചിരിക്കുന്നു നമ്മുടെ പൂർവികർ ഒരു ശതമാനമെങ്കിലും അതിൽ താൽപ്പര്യമുള്ളവരായിരുന്നുവെങ്കിൽ ആ ദിനങ്ങൾ അവധികളായി ആഘോഷിച്ചു പോന്നിരുന്നുവെങ്കിൽ ശങ്കരമഠങ്ങളിലെങ്കിലും കൃത്യതയോടുകൂടി ശങ്കരാചാര്യർ സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കുന്ന ശങ്കരമഠങ്ങളിലെങ്കിലും കൃത്യമായി ശങ്കരാചാര്യരുടെ ജന്മദിനം പൗരാണിക കാലം മുതൽ ആഘോഷിച്ച് അതിന് പ്രാധാന്യം നൽകി ശങ്കരാചാര്യർ ജീവിച്ചിരുന്നയാളാണ് അദ്ദേഹത്തെ പൂജിക്കേണ്ടത് അനിവാര്യമാണെന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദർശനത്തേക്കാൾ പ്രാധാന്യം അദ്ദേഹത്തിനും ജന്മദിനത്തിനും കൊടുത്തു പോന്നിരുന്നുവെങ്കിൽ എങ്ങനെയാണ് നമുക്കിന്ന് ആ ജന്മദിനങ്ങൾ കൃത്യമായി അറിയാതായത് അസ്മാദൃശ്യന്മാരായ ആചാര്യന്മാരുടെ പിൻപറ്റി വന്ന തലമുറകൾ പോലും അവർ പഠിപ്പിച്ച ദർശനങ്ങളിലല്ലാതെ നിലകൊണ്ടില്ല ആ ദിനങ്ങൾ പോലും ഉത്തമങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് മുഖരിതമാക്കാൻ ശ്രമിച്ച അവർ അതിനൊരുങ്ങിയില്ല പാശ്ചാത്യ സംപ്രേഷണവും പാശ്ചാത്യ ജീവിതവും കടന്നു വന്നപ്പോൾ വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ടാവുകയും ദർശനങ്ങൾ മരിക്കുകയും ചെയ്തതോടുകൂടി അവിടെ നിന്ന് വന്ന വ്യക്തികളുടെ പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ ഉണ്ടാകുമ്പോൾ റോഡുകൾ പാശ്ചാത്യരായ സായിപ്പന്മാരുടെ പേരിൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ മത നേതാക്കന്മാരായ സെയിൻറ്റുകളുടെ ദിവ്യന്മാരുടെ പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടായപ്പോൾ അവർക്ക് സമാനമായി സ്ഥാപനങ്ങൾ നമുക്കും ഉണ്ടാകണമെന്ന് തോന്നിയത് മാനസികമായൊരു മതപരിവർത്തനമാണ് നാം ആകെ മതം മാറിയിരിക്കുന്നു ഹിന്ദുത്വം വിട്ടിരിക്കുന്നു ദാർശനികത വെടിഞ്ഞിരിക്കുന്നു ഫലമായി നാം നമ്മുടെ പുണ്യവാളന്മാരെ സൃഷ്ടിക്കാൻ ഓടുന്നു അവരെ നാം സൃഷ്ടിച്ച് പുണ്യവാളന്മാരാക്കി അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു ജന്മദിനങ്ങൾ അറിയാതെ പോയ അവരുടെ ജന്മദിനങ്ങളും സമാധി ദിനങ്ങൾ അറിയാതെ പോയ അവരുടെ സമാധി ദിനങ്ങളും അവരുടെ ദർശനങ്ങളെ മറന്ന് പുതുതായി നാം കണ്ടെത്തിയിരിക്കുന്നു കഴിയുന്നതും ആണ്ടിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസവും മതങ്ങളുടെയും ജാതികളുടെയും വർണ്ണങ്ങളുടെയും നേതാക്കന്മാരുടെയും പേരിൽ അവധി കിട്ടിയിട്ട് തളർന്നിരുന്ന് ജീവിതം ആസ്വദിക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നു ഓരോ ഹർത്താലും ഓരോ ബന്ധും നമുക്ക് ആനന്ദപ്രദമാകുന്നു ഇത്തരമൊരവസ്ഥതിയെ ചൂണ്ടിക്കാണിക്കുവാൻ പര്യാപ്തമാകുമാർ ആഹൂതിയെ ദാനത്തെ അതിൻ്റെ സദ്ഭാവത്തിൽ അവതരിപ്പിച്ച ഭഗവാന്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം